മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി, പേരിൽ തന്നെ ഒരു മതത്തിന്റെ പേരുള്ള ഒരു പാർട്ടിയെ കൂടെ നിർത്തിക്കൊണ്ട് ഞങ്ങളെ എന്തിനാണ് ഇവരെ എതിർക്കുന്നത്? മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ലേ എന്ന് കേരളത്തിലെ ബി ജെ പി ചോദിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു മുസ്ലിം പാർട്ടി ആയിട്ടാണോ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്? നമുക്ക് മുമ്പിൽ അനുഭവം ഉണ്ടല്ലോ. മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ ഹിന്ദുക്കൾ വലിയ രീതിയിലുള്ള ന്യൂനപക്ഷമൊന്നുമല്ല, ന്യൂനപക്ഷമാണ്. പക്ഷേ ആ ഹിന്ദുക്കളുടെ അടക്കം വോട്ട് വാങ്ങിക്കൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികൾ കലാകാലങ്ങളിൽ ജയിച്ചു വന്നിട്ടുള്ളത്. അവരുടെ ഒരു പ്രവർത്തനത്തിലും ആ നിലയിലുള്ള ഒരു മുസ്ലിം പക്ഷപാതിത്വമോ അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധതയോ ആ നിലയിലുള്ള വർഗീയതയോ ആർക്കെങ്കിലും ആക്ഷേപിക്കാൻ സാധിക്കും? കേരളത്തിൽ സംസ്കൃത സർവകലാശാല ആരംഭിച്ച ആരാ? മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്താണ്. കേരളത്തിൽ മലയാള സർവകലാശാല ആരംഭിച്ചതാരാ? കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ഉള്ളപ്പോഴാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആരംഭിച്ചതാരാ? കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി ഉള്ളപ്പോഴാണ്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. മുസ്ലിം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. പലതരത്തിലുള്ള പിന്നാക്കാവസ്ഥ കേരളത്തിൽ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. സാമൂഹ്യമായിട്ടുള്ള പിന്നാക്കാവസ്ഥയുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പിന്നാക്കാവസ്ഥയും അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. സ്വന്തം അധ്വാനം കൊണ്ടും പ്രവാസി ജീവിതത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുകൊണ്ടാണ് ആ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. സ്ത്രീ പുരുഷമാരുടെ ഇടയിൽ അന്തരം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പിന്നോക്കാവസ്ഥയായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം എന്ന് പറയുന്നത്. അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാൻ ജനാധിപത്യത്തിൽ ഒരു സ്പേസ് ഉണ്ടാവണം, അതിനെ ആരെങ്കിലും ഉയർത്തണം. ആ നിലയിൽ മുസ്ലിം ലീഗ് ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് കേരളത്തിലും ഇന്ത്യയിലും പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ദളിതരുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മായാവതിയുടെ ബഹുജൻ സമാജ് വാദി തട്ടി വരുന്നു. അതൊരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഒരു മെയിൻ ഡിസ്കോഴ്സിൻ്റെ ഭാഗമാക്കുക എന്നുള്ള ഒരു ജനാധിപത്യ ധർമ്മമാണ് അവർ നിർവഹിക്കുന്നത്. OBCകളുടെ അല്ലെങ്കിൽ മറ്റ് പിന്നോക്കക്കാരുടെ പാർട്ടിയായിട്ട് SP ഉയർന്നു വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളെ റെപ്രസെൻ്റ് ചെയ്യുന്നതും കമ്മ്യൂണലിസത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതും രണ്ടും വ്യത്യസ്തമാണ്. മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു വർഗീയ പാർട്ടി എന്ന് അവരുടെ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട്